സുഹൃത്താൻ ഞാൻ ജസ്റ്റിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള സർക്കാരിൽ നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകളിൽ എൽ പി യു പി സ്കൂൾ ടീച്ചർമാരുടെ അവസരം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട് മൊത്തം അയ്യായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിലേക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ എന്തായാലും കിട്ടുമെന്ന് എനിക്കറിയാം എന്താ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് കാറ്റഗറി നമ്പർ ഈ മാസം അതായത് കഴിഞ്ഞ മാസം ഡിസംബർ മുപ്പതാം തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിൻ്റെ പേര് അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് എന്ന് വെച്ചാൽ യു പി സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ എൽ പി സ്കൂൾ ടീച്ചർ രണ്ടും വേറെ വേറെ നോട്ടിഫിക്കേഷനാണ് യു പി സ്കൂൾ ടീച്ചറുടെ കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി എ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൽ പി സ്കൂൾ ടീച്ചറുടെ കാറ്റഗറി വരുന്നത് എഴുന്നൂറ്റി ഒൻപത് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ ഇത് ജില്ലാടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിലേക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഒഴിവ് പ്രതീക്ഷിക്കുന്ന ജില്ല ഏതാണോ അവിടെ അപേക്ഷിക്കാവുന്നതാണ് ഓരോ ജില്ലയിലും അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പതിനാല് ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കറിയാം മിസ് എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത് സാലറി വരുന്നത് മുപ്പത്തയ്യായിരം രൂപ മുതൽ സാലറി ഉണ്ട് എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് എൽ പി സ്കൂൾ ടീച്ചറുടെയും യു പി സ്കൂൾ ടീച്ചറുടെയും സാലറി വരുന്നത് ഓക്കെ നല്ല സാലറി തന്നെയുണ്ട് പിന്നെ എന്താണ് ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കൂടി കൂടി ഇങ്ങനെ വന്നി വന്നുകൊണ്ടേ നല്ല പോസ്റ്റ് തന്നെയാണ് ഓക്കെ ഇതിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അതിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു വർഷം പിന്നെ ഒരു മൂന്ന് മാക്സിമം ഒരു മൂന്ന് വർഷം വരെയൊക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാറുണ്ട് അടുത്ത ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നവരെയൊക്കെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കാറുണ്ട് ഓക്കെ പിന്നീട് ഇതിലേക്ക് നോക്കണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് നേരിട്ടുള്ള നിയമനമാണ് ഡയറക്ട് ഡയറക്റ്റ് ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും അതായത് എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷം ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും അതായത് എസ് സി എസ് ടിക്കാർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സിക്കാരാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ യാതൊരു കാരണവശാലും പ്രായപരിധി അൻപത് വയസ്സിന് മുകളിൽ പോകാൻ അനുവദിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് നോക്കാം ഇത് യു പി യു പി അസ്റ്റൻ അല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചറുടെ യോഗ്യത കേരള സർക്കാരിൻ്റെ പരീക്ഷാ കമ്മീഷനെ നടത്തുന്ന എസ് എസ് എൽ സി എസ് എസ് എൽ സി വേണം പിന്നെ എന്താണ് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പിന്നെ കേരള സർക്കാർ പരീക്ഷ കമ്മീഷൻ നടത്തുന്ന ടി സി ഒന്നുമില്ലെങ്കിൽ ടി ടി സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ ബി എഡ് ടി സി എന്ന് വെച്ചാൽ ഇപ്പം ടി ടി സി അല്ല ഇപ്പം ഡി എൽ എഡ് ആണല്ലോ ടി ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് പാസ് ആയിരിക്കണം പിന്നെ ബി എഡ് വേണം അതുമാത്രം പോരാ നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ടീച്ചേഴ്സ് എലി എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടിട്ട് എന്ന് പറയും ആ കേട്ടിട്ടുണ്ടായിരിക്കണം കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ബി എഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സെറ്റോ നെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും അതു ഉള്ളവർക്ക് ഈ പറയുന്ന യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി അങ്ങനെ ആണെങ്കിൽ എൽ പി സ്കൂൾ ടീച്ചർ യോഗ്യത ഉണ്ടെന്നാണ് അവർക്ക് എസ് എസ് എൽ സി വേണം പ്ലസ് ടു വേണം പ്ലസ് ടി ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് വേണം പിന്നെ പ്ലസ് കെ ടെ പാസ്സായിരിക്കണം ടി ടി സിയും എന്താണ് കെ ടെറ്റ് വണ്ണും അതായത് ടി സിയും കെ ടെറ്റ് വണ്ണും പാസ്സായവർക്ക് എൽ പി അപ്ലൈ ചെയ്യാം കെ ടെറ്റ് ടു ആണ് യു പിയിലേക്ക് വേണ്ടത് കേട്ടഡറ്റ് ത്രീ ആണെങ്കിൽ ഹൈസ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാം ഹൈസ്കൂൾ വന്നിട്ടില്ല എന്തായാലും കേട്ടഡറ്റ് ത്രീ ഉള്ളവർക്കാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എൽ പിയിലും അപ്ലൈ ചെയ്യാം യു പിയിലും അപ്ലൈ ചെയ്യാം പക്ഷേ എൽ പിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടി ടി സി മസ്റ്റ് ആണ് ബി എഡ് ഉണ്ടെങ്കിൽ യു പിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്തായാലും നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളെ യോഗ്യതകളൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായ പരിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്താ ഓൺലൈനായിട്ട് സന്ദർശിക്കാനുള്ള വെബ്സൈറ്റാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ നിങ്ങൾ ഒറ്റത്താണ് രജിസ്ട്രേഷൻ നടത്തുക നടത്തിയവരാണെങ്കിൽ ഓൺലൈൻ എന്താണ് അതിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി പിന്നെ അതിൽ നിങ്ങൾ ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യാനുദ്ദേശിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക അപ്ലിക്കേഷൻ കൊടുക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ വൈകിരിക്കേണ്ട ഇപ്പം തന്നെ കയറിയിട്ട് വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ കൊടുത്തോളൂ ഇതെന്ന് വെച്ചാൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എക്സാമിനേഷൻ്റെ മുന്നോടിയായിട്ട് ഒരു ഒരു മാസം മുന്നോടിയായിട്ട് ആയിട്ട് നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതി എന്നുള്ള രീതിയിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും ആ കൺഫർമേഷൻ മെസ്സേജ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെന്ന് എഴുതുന്നുണ്ടോന്നും ഏത് ജില്ലയാണ് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഹോൾ ടിക്കറ്റ് വരും ഹോൾ ടിക്കറ്റിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എക്സ് സ്കൂൾ എവിടെയാണ് സ്കൂൾ എന്നുള്ളതൊക്കെ ഉണ്ടാവും അതിൽ പോയിട്ട് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ആശംസ പഠി പെട്ടെന്ന് തന്നെ പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഇത് നല്ലൊരു അവസരമാണ് എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് വീഡിയോ നോക്കാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പേക്കും താങ്ക് യു ഫോർ വാച്ചിങ് സിയോസോൺ ഓൺ നെക്സ്റ്റ് വീഡിയോ